മോർണിംഗ് സ്റ്റുഡൻസ്, നമ്മൾ നോക്കുന്നത് ഇന്ന് എച്ച്ആറിൻ്റെ 5th ചാപ്റ്റർ ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ടിൽ നമുക്ക് ആദ്യം പോവാം. നോട്ടിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ടോപ്പിക്സ് ഫുള്ളായിട്ട് ഈ ചാപ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആകും. ഇതിനുശേഷം ഡെയിലി അസസ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കുന്നതായിരിക്കും ഞാൻ. അപ്പോൾ അതിനനുസരിച്ച് നോട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തരേണ്ടി വരും. ഇനി വാട്ട് എവർ ബി, നിങ്ങൾക്ക് പി തരുന്ന ആ ഒരു ടോപ്പിക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഈ 5th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇൻട്രൊഡക്ഷനിലോട്ട് പോവാം. ഫസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജി ഈസ് HRP. HRP എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജിയുടെ ആദ്യത്തെ ഒരു ഭാഗമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, പ്ലാനിംഗ് നടത്തുക. HR പ്ലാനിംഗ് അഫക്ട് വാട്ട് എംപ്ലോയീസ് ഡു വെൻ റിക്രൂട്ട്മെൻറ്റ് സെലക്ടിങ് ആൻഡ് റീറ്റെയിനിങ് പീപ്പിൾ ആൻഡ് ഓഫ് കോഴ്സ് ദോസ് ആക്ഷൻസ് അഫക്ട് ഓർഗനൈസേഷണൽ റിസൾട്ട്സ് ആൻഡ് സക്സസ്. അപ്പോൾ നമുക്കറിയാം, പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ വേർഡിൽ നമുക്കറിയാവുന്ന കാര്യം, വീടുകളിൽ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പോകണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനാണ് പ്ലാനിംഗ് എന്ന് സിമ്പിൾ ടേംസിൽ പറയുന്നത്. ഇവിടെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാനിങ് എന്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യാം, അവിടെയുള്ള കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യും, റിക്രൂട്ട്മെൻറ്റ് ടൈമിൽ, അതിൻ്റെ സെലക്ഷൻ ടൈമിൽ, അവരുടെ റീറ്റെയിനിങ് ചെയ്യുന്ന സമയത്ത്, ഓഫ് കോഴ്സ് എന്തൊക്കെ ഓർഗനൈസേഷനിൻ്റെ റിസൾട്ടും സക്സസ്സും ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ എല്ലാത്തിൻ്റെയും ആക്ഷനിൽ പോലും നമ്മുടെ ഈ പറഞ്ഞ HR പ്ലാനിങ്ങിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് HR പ്ലാനിംഗ് മീൻസ് ഡിഫറെൻറ്റ് മീൻസ് ടു ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ. പല ഓർഗനൈസേഷൻസിനും പല രീതിയിലാണ് അവരുടെ പ്ലാനിങ് നിലനിൽക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് മീൻ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്യുക. പർപ്പസ് ഓഫ് HRP ഈസ് ടു മേക്ക് ദ മാനേജർ എ ബെറ്റർ എക്യുപ്മെൻറ്റ് ഫോർ ഫേസിംഗ് ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ, ഒരു കമ്പനി നേരിടാൻ പോകുന്ന ഏതൊരു പ്രശ്നത്തെയും എങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പ്രോബ്ലം ഉണ്ടാവുന്നതിന് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളതിനെ ഫേസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് കൊണ്ടുവരുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ HRP, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി HRP മീനിങ് എന്താണെന്ന് നോക്കാം. വെറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ HRP ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മാനേജ്മെൻറ്റ് ഡിറ്റർമിൻസ് ഹൗ ദ ഓർഗനൈസേഷൻ ഷുഡ് മൂവ് ഫ്രം ഇറ്റ്സ് കറൻറ്റ് മാൻ പവർ പൊസിഷൻ ടു ഡിസയേർഡ് മാൻ പവർ പൊസിഷൻ. നമുക്കറിയാം, ഒരു കമ്പനി ഒരിക്കലും ഒരേപോലെ എംപ്ലോയീസിനെ വെച്ചുകൊണ്ടിരിക്കില്ല. കുറച്ച് എംപ്ലോയീസിനെ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴാണ് ഈ കൂട്ടുന്ന എംപ്ലോയീസിനെ, അതായത് ആ കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് മാൻ പവറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അവർക്ക് ഭാവിയിൽ ഡിസൈഡ് ആവുന്നതാണ്. കറൻറ്റ് പൊസിഷനിൽ എന്തോരം മാൻ പവർ ഉണ്ടെന്നും ഭാവിയിൽ എന്തോരം ഉണ്ടാവണം, താല്പര്യപ്പെടുന്നത് എന്തോരമാണെന്നുള്ളത് ഡിഫറെൻ്റ് ആണ്. സോ അതിനെ നിശ്ചയിക്കപ്പെടാനും നമുക്ക് എന്തിൻ്റെ കാര്യങ്ങളിലെ സഹായിക്കേണ്ടത് വരും, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ സഹായം തേടേണ്ടതായിട്ട് വരും. ഇനി എന്തൊക്കെയാണ് ഈ HRP എന്ന് പറയുന്നതിൻ്റെ നീഡ്, ആവശ്യം, അതേപോലെ അതിൻ്റെ പ്രാധാന്യം. മേജർ റീസൺ ഫോർ ദ എംഫസിസ് ഓഫ് HRP അറ്റ് ദ മാക്രോ ലെവൽ. അതായത് നമ്മളിവിടെ എടുക്കുന്ന ആ ഒരു സബ്ജക്റ്റ് HRP എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് ഒരു മാക്രോ ലെവൽ തോട്ടാണ്. മാക്രോ ലെവൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നമുക്ക് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. അതിൽ മാക്രോ ഉണ്ട്, മൈക്രോ ഉണ്ട്. മൈക്രോ മീൻസ് എന്താ പറയുക, സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു പുഴുവിൻ്റെ കണ്ണിൽ എങ്ങനെ ലോകം കാണുന്നു, ആ ഒരു വ്യൂ പോയിന്റിനാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മാക്രോ ലെവൽ ഓഫ് തോട്ട് അല്ലെങ്കിൽ മാക്രോ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഴുകൻ എങ്ങനെ ലോകത്തെ ചുറ്റിക്കാണുന്നു എന്നുള്ള ആ ഒരു കണ്ണിൽ കാണുന്ന ആ ഒരു വീക്ഷണത്തിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം മാക്രോ വ്യൂ എന്ന് പറയുന്നത് എന്താണ്? മാക്രോ ലെവലായിട്ട് HRP എംഫസിസ്, അതായത് വൈഡ് റേഞ്ചിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പ്രാധാന്യം ഒരു HRP കൊടുക്കുന്നത്. ഇനി ഫസ്റ്റ് എംപ്ലോയ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ, അതായത് ജോലി ഉള്ളതും ജോലി ഇല്ലായ്മയുള്ള സിറ്റുവേഷൻസ് എങ്ങനെയാണ്. ജനറൽ ദ നമ്പർ ഓഫ് ദ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഓൺ ദ റൈസ്. ദർ ഈസ് എ അക്യൂട്ട് ഷോർട്ടേജ് ഫോർ എ വെറൈറ്റി ഓഫ് സ്കിൽസ്. നമുക്കറിയാം, ഇന്ന് പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഒത്തിരി കുട്ടികൾ ജോലിയില്ലാതെ നടക്കുന്നുണ്ട്. അപ്പോൾ അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കിട്ടിയിട്ട് പോലും അവർ അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനാണ്. അതിന്ന് ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം അതിന് ഷോർട്ടേജ് എന്തുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കില്ല് കുറവാണ്. അതായത് വെറൈറ്റി ഓഫ് സ്കിൽസ്, പല തരത്തിലുള്ള സ്കിൽസ് ഉള്ള ആൾക്കാർ ഇല്ല. വെറും എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ, സ്കിൽസ് ഇല്ല അവർക്ക്. ദിസ് എംഫസൈസ് ഓൺ ദ നീഡ് ഫോർ മോർ ഇഫക്റ്റീവ് റിക്വയർമെൻറ്റ് ആൻഡ് എംപ്ലോയി റിട്ടൻഷൻ.
ആ ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഉള്ള ആൾക്കാരെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതേപോലെ ഇഫക്റ്റീവ് ആയിട്ട് റിക്രൂട്ട്മെന്റ് നടത്താൻ ശ്രമിക്കുന്നതും. ഇനി രണ്ടാമത്തെ ഒരു ഇത് എന്ന് പറഞ്ഞ പ്രശ്നം ടെക്നോളജിക്കൽ ചേഞ്ച് ആണ്. ചേഞ്ചസ് ഇൻ ദ പ്രൊഡക്ഷൻ ടെക്നോളജീസ് മാർക്കറ്റിംഗ് മെത്തേഡ് ആൻഡ് മാനേജ്മെന്റ് ടെക്നീക്സ് ഹാവ് ബീൻ എക്സ്റ്റെൻസീവ് ആൻഡ് റാപ്പിഡ്. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നമ്മൾ പ്രോപ്പറായിട്ട് എത്രയൊക്കെ മൂവ് ചെയ്താലും അതിന് ഒരു പടി മുന്നിലായിരിക്കും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് മെത്തേഡിലായാലും മാനേജ്മെൻറ്റ് ടെക്നിക്കുകളിലായാലും ഈ പറഞ്ഞ ടെക്നോളജി കൊണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ദിസ് ഇഫക്റ്റ് ഹാസ് ബീൻ പ്രൊഫൗണ്ട് ഓൺ ദ ജോബ് കണ്ടൻറ്റ് ആൻഡ് ദ ജോബ് കോണ്ടെക്സ്റ്റ്. പക്ഷേ ഈ ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇഫക്റ്റ് എങ്ങനെ സംഭവിച്ചു നോക്കണം, ജോബ് കണ്ടൻറ്റിലും ജോബ് കോണ്ടെക്സ്റ്റിലും. ദീസ് ചേഞ്ചസ് ഹാവ് കോസ് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു റിബണ്ടൻസ് റിട്ടൻഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്. അതായത് ആൾക്കാരെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ ആ നിലനിർത്തുന്നതിന് കുറച്ച് കണ്ടീഷൻസ് വയ്ക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓൾ ദീസ് സജസ്റ്റ് നീഡ് ടു പ്ലാൻ മാൻ പവർ നീഡ്സ് ഇൻറ്റൻസീവ്ലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. അപ്പോൾ ഒരു കമ്പനി അവിടെ നിർണയിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്ത് കാര്യം തീരുമാനിക്കണം അവിടെ, എങ്ങനെയാണ് നല്ല മാൻ പവറിനെ നമ്മൾ നിലനിർത്തേണ്ടത്, അല്ലെങ്കിൽ ഇൻറ്റൻസീവും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള എംപ്ലോയീസിനെ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം, അവരുടെ ആവശ്യകത മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. ഇനിയാണ് വേണ്ടത് മൂന്നാമത്തെ ഡെമോഗ്രാഫിക് ചേഞ്ച്. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ചേഞ്ചിങ് പ്രൊഫൈൽ ഓഫ് വർക്ക് ഫോഴ്സ് ഇൻ ദ ടേംസ് ഓഫ് ഏജ് സെക്സ് ലിറ്ററസി ടെക്നിക്കൽ ഇൻപുട്ട് ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഹാസ് ഇംപ്ലിക്കേഷൻ ഫോർ എച്ച് ആർ പി. പ്ലാനിങ് നടത്തുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജിയുടെ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ എംപ്ലോയ്മെൻറ്റ് മാത്രമല്ല നമ്മൾ നോക്കണ്ടേ, പക്ഷെ നമ്മളവിടെ നോക്കുന്ന വേറെ കുറച്ച് ഡെമോഗ്രാഫിക് മാറ്റങ്ങളും ഉണ്ട് വർക്ക് ഫോഴ്സിൽ. പ്രായം, അത് ആൺ പെൺ ഭേദ വ്യത്യാസം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് എന്തോരം കഴിവുണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് നോക്കാറുണ്ട്, പ്ലാനിങ് പീരീഡിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇനി അടുത്തൊരു പോയിന്റാണ് സ്കിൽ ഷോർട്ടേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വരുന്ന കാര്യമാണ്, ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞതാണ് സ്കിൽസ് കുറവാണ്. അതായത് എംപ്ലോയ്മെൻറ്റ് ഉണ്ട്, പക്ഷെ അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ട് അവിടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ ക്രിയേറ്റ് ആയത്? സ്കിൽസ് കുറവുള്ള ആൾക്കാരാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്കിൽ ഷോർട്ടേജ് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അൺഎംപ്ലോയ്മെൻറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ലേബർ മാർക്കറ്റ് ഈസ് എ ബയർ മാർക്കറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമുക്കവിടെ ഒരു ബയർ മാർക്കറ്റ് ഇല്ല എന്നല്ല. ഓർഗനൈസേഷൻ ജനറലി ബിക്കം മോർ കോംപ്ലക്സ് ആൻഡ് റിക്വയർ എ വൈഡ് റേഞ്ച് ഓഫ് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ദാറ്റ് ആർ റെയർ ആൻഡ് സ്കെയർ. പൊതുവേ ഏതൊരു കമ്പനിക്കും വേണ്ടത് റെയർ ആയിട്ടുള്ള സ്കില്ലുള്ള ആൾക്കാരെയാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞ് ചെയ്യാനുള്ള വ്യക്തികളെ, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ട് ഇറങ്ങുന്ന അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ളതും അങ്ങനെയുള്ള സ്കിൽസും ടെക്നിക്സും കയ്യിലുള്ള വ്യക്തികളെയാണ് അവർക്ക് വേണ്ടത്. സോ സ്കില്ല് കുറവുള്ളതിൻ്റെ പേരിൽ അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നു. ഇനി വേറൊരു ഫാക്ടറാണ് ഗവൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ്. ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് ചേഞ്ചസ് ഇൻ ലെജിസ്ലേഷൻ വിത്ത് റിഗാർഡ് ടു ദ അഫർമേറ്റീവ് ആക്ഷൻ ഫോർ ഡിസ്അഡ്വാൻറ്റേജസ് ഗ്രൂപ്പ് വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് ഹവേഴ്സ് ഓഫ് വർക്ക് റെസ്ട്രിക്ഷൻസ് ഓൺ ദ വുമൺ ചൈൽഡ് എംപ്ലോയ്മെൻറ്റ് കാഷ്വൽ ആൻഡ് കോൺട്രാക്ട് ലേബർ എക്സെട്ര. അപ്പോൾ ഗവൺമെൻറ് കൺട്രോൾ ഏറ്റെടുക്കുന്ന സമയത്ത് കുറച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും വരും. അത് ഡിസ്അഡ്വാൻറ്റേജ് ആണ് പല ഗ്രൂപ്പുകൾക്കും. എങ്ങനെയാണ്, വർക്കിംഗ് കണ്ടീഷനിൽ വ്യത്യാസം വരിക, അവേഴ്സ് ഓഫ് വർക്കിൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക സ്ത്രീകളെ എടുക്കുന്നതിൽ, അല്ലെങ്കിൽ ചൈൽഡിൻ്റെ എംപ്ലോയ്മെൻറ്റിൽ റെസ്ട്രിക്ഷൻ വരുത്തുക, കാഷ്വൽ ആയിട്ടും കോൺട്രാക്ട് ലേബേഴ്സ് വരിക, ഇതെല്ലാം തന്നെ അവിടെ ഒരു ക്രിയേറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തിനെ ഇൻഫ്ലുവൻസ്? നമ്മളിപ്പോൾ നോക്കുന്ന ടോപ്പിക് എന്താ, മേജർ റീസൺ ഫോർ ദ എംഫസിസ് ഓഫ് എച്ച് ആർ പി അറ്റ് ദ മാക്രോ ലെവൽ. ഇനി അടുത്താണ് ലെജിസ്ലേറ്റീവ് കൺട്രോൾ. അതായത് ഗവൺമെൻറ് എന്തായാലും ഇൻ്റർവെൻഷൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിയമപരമായിട്ടുള്ള കൺട്രോളിങ് അവിടെ വന്നു. ഇനി അടുത്താണ് ഇമ്പാക്റ്റ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്സ്. പ്രഷർ ഗ്രൂപ്പ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞത് യൂണിയൻസും പൊളിറ്റീഷ്യൻസും പേഴ്സൺസിനെയാണ് ഈ പറഞ്ഞ പ്രഷർ ഗ്രൂപ്പ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്കും ഇതേപോലെ പ്രൊമോഷൻസും അതേപോലെ പ്രിഫറൻസസ് ഒക്കെ എംപ്ലോയീസ് കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവിടെ പറ്റുന്നുണ്ട്. അടുത്താണ് സിസ്റ്റം അപ്രോച്ച്. ഇനി നമ്മൾ നോക്കുന്നത് അത് ആ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ ഇത്രയാണ് മെയിനായിട്ട് അതിൽ നോക്കുന്നുള്ളൂ. അതിൻ്റെ ഷോർട്ട് നോട്ട് ഞാൻ നിങ്ങൾ തന്നിട്ടുണ്ട്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിലാണ് നമ്മളിപ്പോൾ ഇത്രയും നോക്കിയത്. ഇനി നമ്മൾ നീഡ് കഴിഞ്ഞു, ഇനി ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കണം. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്, അതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. എച്ച് ആർ പി ഇസ് എ സബ് സിസ്റ്റം ഇൻ ദ ടോട്ടൽ ഓർഗനൈസേഷൻ പ്ലാനിങ്. ഒരു കമ്പനി മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലും പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ വേണ്ടി വരും. ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലും എന്ത് വേണ്ടി വരും, പ്ലാനിങ് ആവശ്യമായിട്ട് വരും. സോ ഒരു സബ് സിസ്റ്റമായിട്ടാണ് ഈ പറഞ്ഞ എച്ച് ആർ പി എന്ന് പറയുന്നത് നിലകൊള്ളുന്നത്.
Organizational planning includes managerial activities that set the company objective for the future and determine the appropriate means for achieving these objectives. അപ്പോൾ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യത്തെ പൂർത്തീകരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാരെയും കൊണ്ട് മാത്രമാണ് സാധിക്കുള്ളൂ. So, organizational planning includes managerial activities that set the company's objective for the future and determines the appropriate means for achieving these objectives. അപ്പോൾ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഒരു HRP ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓരോ വ്യക്തികൾക്കും ഭാവിയിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്താണെന്നുള്ളത് ആദ്യമേ നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റ് കണക്കിലെടുത്തുകൊണ്ട് അതിനനുയോജ്യമായ രീതിയിലുള്ള പ്ലാനിംഗ് ആണ് അവർ തിരഞ്ഞെടുക്കുക. ഇഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഫേസിംഗ് ദ പ്രോബ്ലം ഓഫ് ഐദർ സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി ഇൻ സ്റ്റാഫ് സ്ട്രെങ്ത്, ദെൻ ഇറ്റ് ഈസ് റിസൾട്ട് ഓഫ് ദ അബ്സെൻസ് ഓഫ് എഫക്റ്റിംഗ് HR പ്ലാനിംഗ്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു HR പ്ലാനിംഗ് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്പനിയിൽ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്തിൽ കുറവോ അല്ലെങ്കിൽ കൂടുതലോ സംഭവിക്കുന്നത്. എക്സസ് ഓഫ് ലേബർ പ്രോബ്ലം വുഡ് ഹാവ് ബീൻ ഇഫ് ദെയർ ദ ഓർഗനൈസേഷൻ ഹാഡ് ഗുഡ് HRP സിസ്റ്റം. നല്ലൊരു പ്ലാനിംഗ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം. കാരണം പ്ലാനിംഗ് നടത്തുന്ന സമയത്ത് അവർ ആ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട രീതികളും കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ലേബർ പ്രോബ്ലം അല്ലെ എക്സസ് ലേബർ പ്രോബ്ലം അവിടെ ക്രിയേറ്റ് ആവുന്നതും എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ HR പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ അതും നമുക്ക് ആ രീതിയിൽ കണക്കിലെടുക്കാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതും കൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു HRP സിസ്റ്റം വേണമെന്ന് പറയുന്നത്. രണ്ടാമത് എന്തുകൊണ്ടാണ് നോക്കാം. പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്. നമ്മൾ ഓൾറെഡി നാലാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്ന കാര്യമാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അപ്പോൾ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. അതായത് HRP ഹാസ് ബിക്കം ആൻ ഇൻട്രഗൽ പാർട്ട് ഓഫ് സ്ട്രാറ്റജി പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്. അതായത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ ബേസിസിൽ എന്തൊക്കെ പ്ലാനിങ് നമ്മൾ ചെയ്തിരിക്കണം, ഈ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനനുയോജ്യമായിട്ടുള്ള ഡിസിഷൻ ആരെടുക്കണം, എങ്ങനെയാണ് നമ്മുടെ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് പ്ലാനിൽ നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു പ്ലാനിങ് പ്രോസസ്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയുവാനും ആ പ്രശ്നത്തെ പരിഹരിക്കാനും സാധിക്കുന്നതാണ്. സോ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ഓഫ് HRP ആണ് പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്. മൂന്നാമത്തത് ക്രിയേറ്റിംഗ് ഹൈലി ടാലൻറ്റഡ് പേഴ്സൺ. നമ്മൾ സ്കിൽസ് തേടിയാണ് പോകുന്നത്. സ്കിൽ കൂടുതലുള്ള വ്യക്തികളെ നമ്മൾ ജോലിക്ക് എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ട്രെയിനിങ് പീരീഡ് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെയുള്ളതാണ് ഇൻ്റർനാഷണൽ സ്ട്രാറ്റജീസ്, ഫൗണ്ടേഷൻ ഓഫ് പേഴ്സണൽ ഫംഗ്ഷൻ, ഇൻക്രീസിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്, റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അൺമ്യൂട്ടിംഗ് ദ വ്യൂ പോയിൻ്റ് ഓഫ് ദ ലൈൻ ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്, സസഷൻ പ്ലാനിംഗ്, അതർ ബെനിഫിറ്റ്. ഇതുകൂടാതെ കുറേയധികം ബെനിഫിറ്റുകളും ഉണ്ട്. ഇനി ഞാൻ ഈ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഇത്രയധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. സോ ആ പോയിന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇനി അടുത്തത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ്. മെയിനായിട്ട് HRPയുടെ അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് നാല് ഒബ്ജക്റ്റീവ്സ് ആണ് കാണുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എൻഷുവറിറ്റി, അതായത് ഉറപ്പ് വരുത്തുക. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് കറൻ്റ്ലി അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ കറൻ്റ്ലി എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ എന്തോരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു, ഉപയോഗപ്രദമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. രണ്ട്, അസസ് ഓർ ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ സ്കിൽ റിക്വയർമെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഭാവിയിൽ ആ ഓർഗനൈസേഷൻ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്കിൽസ് വേണ്ടി വരും അവിടെ എന്നുള്ളതും തീരുമാനിക്കുക. ടു പ്രൊവൈഡ് കൺട്രോൾ മെഷേഴ്സ് ടു എൻഷുർ ദാറ്റ് നെസസറി റിസോഴ്സസ് ആർ അവൈലബിൾ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അതായത് ഉറപ്പ് വരുത്തുക, കൺട്രോൾ മെഷേഴ്സ് ടു എൻഷുർ ദ നെസസറി ഓഫ് റിസോഴ്സസ്. ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക, അതിനുശേഷം അത് കൊടുക്കാനുള്ള വഴികളും കണ്ടെത്തുക. പിന്നെ, എ സീരീസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് റീസൺസ് ആർ ദർ ദാറ്റ് അറ്റാച്ചസ് ഇമ്പോർട്ടൻസ് ടു മാൻ പവർ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എക്സ്പീരിയൻസ്. മാൻ പവർ പ്ലാനിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ പ്രാധാന്യത്തെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സോറി, മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പറഞ്ഞു നോക്കുക. അതേപോലെ ഫോർകാസ്റ്റ് ചെയ്യാം, മുൻകൂട്ടി കരുതുക ഇന്നതൊക്കെ ആവശ്യമായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ ഇതാണ് നാല് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് HRP എന്ന് പറയുന്നത്. ഇനിയുള്ള നമ്മൾ ഫാക്ടേഴ്സിലാണ് പോകുന്നത്. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 7 ഫാക്ടേഴ്സ് ഉണ്ട്.
ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് ആൻഡ് സ്ട്രാറ്റജി ഓഫ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ ഗ്രോത്ത് സൈക്കിൾ ആൻഡ് പ്ലാനിംഗ്, എൻവയോൺമെൻ്റൽ അൺസെർട്ടനിറ്റീസ്, ടൈം ഹൊറിസോൺസ്, ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് ഇൻഫോർമേഷൻ, നേച്ചർ ആൻഡ് ജോബ് ബീയിങ് ഫിൽഡ്, ഔട്ട്സോഴ്സിങ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് HRP. HRPനെ ഏതൊക്കെ കാര്യങ്ങളാണ് അഫക്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഞാൻ ആ ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാണ്, കാരണം നിങ്ങൾക്ക് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ എടുത്തിട്ടുള്ളൂ. സ്റ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത് ഈ ഒരു ടോപ്പിക്കാണ്, കാരണം HR പ്രോസസ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏതൊരു കമ്പനിയിലും നമ്മൾ ജോലി ചെയ്യുമ്പോഴും HR മാനേജറായിട്ട് പോയാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രോസസ്സിങ് കാര്യങ്ങളുണ്ട്. അതിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് ആണ്. അതായത് നമ്മൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ആ കമ്പനിയുടെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് അത് മനസ്സിലാക്കുക. രണ്ട്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. ഓൾറെഡി കുറച്ച് ഒബ്ജക്റ്റീവ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ കമ്പനി മൂവ് ഓൺ ചെയ്യുന്നത്. ആ കമ്പനിയുടെ പോളിസി എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഇനി HR ഡിപ്പാർട്ട്മെൻറ്റ് ഫോർകാസ്റ്റ്, അതായത് ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ ആവശ്യകതയുണ്ട്, അതായത് ജോബ് വേണോ, എത്ര നമ്പേഴ്സ് ഓഫ് ആൾക്കാർ ജോബിന് വേണം, അല്ലെങ്കിൽ മാക്സിമം നമുക്ക് ഭാവിയിൽ എത്ര ആൾക്കാരുടെ ആവശ്യകത വരാം, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ എന്തൊക്കെ ആവശ്യങ്ങൾ, അൺനെസസറി ആവശ്യമില്ലാത്ത ചിലവുകളുണ്ട്, അതെങ്ങനെ മാറ്റിക്കളയാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ പേഴ്സണലായിട്ടുള്ള ഷോർട്ടേജുകളാണുള്ളത്, അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ആവശ്യകത എന്തൊക്കെയാണ്, ഇതെല്ലാം മോണിറ്റർ ചെയ്യുക. അതായത് ജോബിനെ റിസർവ് ചെയ്യുക, ലീഗലായിട്ടുള്ള റിക്വയർമെൻ്റ് അവരെ കംപ്ലീറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് HR ഡിമാൻഡ് ഫോർകാസ്റ്റുകളിൽ പെടുന്നത്. പിന്നുള്ളത് HR സപ്ലൈ ഫോർകാസ്റ്റാണ്. അതായത് ഓൾറെഡി നമുക്ക് HR നിലവിലുണ്ട്, അപ്പോൾ ആ HR എടുക്കുന്ന ഏതൊരു തീരുമാനവും സപ്ലൈ ഫോർകാസ്റ്റിനെയും ബാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രത്തോളം സ്റ്റാഫുകൾ അവിടെയുണ്ട്, ഭാവിയിലോട്ട് എത്രത്തോളം വേണമെന്നുള്ള മിക്സപ്പ് ചെയ്താണ് തീരുമാനിക്കപ്പെടുക. പിന്നെ അടുത്ത ടോപ്പിക്കാണ് HR പ്രോഗ്രാമിംഗ്. പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത് വഴി നമ്മുടെ എംപ്ലോയീസിന് റൈറ്റ് ആയിട്ടുള്ള വേക്കൻസി കിട്ടുകയും ആ റൈറ്റ് വേക്കൻസിയിൽ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണെ നമുക്ക് സെലക്ട് ചെയ്യാനും സാധിക്കും. പിന്നെയുള്ളത് HR പ്ലാനിംഗ് ഇംപ്ലിമെൻഷൻ. എന്ത് പ്ലാനിംഗ് ആണ് ഓർഗനൈസേഷൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്, ആ പ്ലാനിംഗ് പ്രോപ്പറായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. രണ്ട്, കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ പ്ലാനിംഗ് നടത്തുന്നു, അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതിന് ലാസ്റ്റ് നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു കൺട്രോളിങ് പവറാണ് വേണ്ടത്. അതായത് കൺട്രോൾ ചെയ്യുക, എങ്ങനെയായാലും നമ്മൾ പ്ലാനിംഗ് എടുത്തു, അത് ഇംപ്ലിമെൻറ്റേഷനും ചെയ്തു, പിന്നീട് അത് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യേണ്ടോ എന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടാതെ നമുക്കറിയാം ഏതൊരു കമ്പനിയിൽ ഏതൊരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായാലും പ്ലാനിംഗ് ഉണ്ടായാലും എന്തുണ്ടായാലും അവർ കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ബാരിയേഴ്സ് അല്ലെങ്കിൽ ഹിൻഡ്രൻസസ് ഉണ്ടാവും അവർക്ക്, തടസ്സങ്ങൾ. ആ തടസ്സങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോൺഫ്ലിക്ട് മേ എക്സിസ്റ്റ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം HR. ചില സമയങ്ങളിൽ നമ്മുടെ HR നീഡ്സ് ചെറിയ കാലയളവിലേക്കുള്ളതായിരിക്കും, പക്ഷേ അതിനു മുമ്പേ നമ്മൾ ഓൾറെഡി കുറേ കാലയളവിലേക്കുള്ള നീഡ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തമ്മിൽ ചില കോൺഫ്ലിക്റ്റുകൾ, അതായത് പ്രശ്നങ്ങൾ രൂപീകരിക്കാനുള്ള ചാൻസുകളുണ്ട്. രണ്ട്, HR ഇൻഫോർമേഷൻ ഓഫൺ ഈസ് ഇൻകംപ്ലീറ്റ് വിത്ത് അതർ ഇൻഫോർമേഷൻ യൂസ്ഡ് ഇൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ. സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് HR സ്ട്രാറ്റജിയും നമ്മൾ ഒരേ സമയം നിർണ്ണയിക്കപ്പെട്ടില്ലെങ്കിൽ അതും അതിനൊരു ഹിൻഡ്രൻസ് ആയി മാറാം. സ്ട്രാറ്റജിക് പ്ലാനിംഗ് എഫേർട്ട് ഹാവ് ബീൻ ലോങ് ഓറിയൻറ്റഡ് ടുവേർഡ്സ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ഓഫൺ ടു ദി എക്സ്ക്ലൂഷൻ ഓഫ് അതർ ടൈപ്സ് ഓഫ് ഇൻഫോർമേഷൻ. സ്ട്രാറ്റജിക് പ്ലാനിംഗ് എടുക്കുമ്പോൾ നമ്മളൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിലോട്ടാണ് നോക്കുന്നത്, പക്ഷേ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ മറ്റു കാര്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷനെക്കുറിച്ചോ നമ്മൾ മറന്നു പോകുന്നുണ്ട്. പിന്നെ ദർ ഈസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ടു HRP. പ്ലാനിംഗ് പീരീഡിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെഷർമെൻറ്റിനും അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചുകളും തമ്മിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, അതൊരു മാച്ചപ്പ് ആയിട്ട് പോകാറില്ല. നോൺ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് മാനേജേഴ്സ് റെൻഡേഴ്സ് HRP ഇഫ് ഇൻഎഫക്റ്റീവ്. അതായത് ഓപ്പറേറ്റിംഗ് മാനേജേഴ്സിനെ പ്ലാനിംഗ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തടത്തോളം നമ്മുടെ പ്ലാനിംഗ് പീരീഡിലെ ടൈമിൽ എല്ലാ പ്ലാനിങ്ങും ഇൻഎഫക്റ്റീവ് ആയിട്ട് മാറാനുള്ള ചാൻസുകളും കൂടുതലാണ്. അതായത് HRP ഈസ് നോട്ട് സ്ട്രിക്ട്ലി ഓൺ HR ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ. HRP പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും HR ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രം ഫങ്ഷനല്ല. അതെന്ന് പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഹോൾ ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ്. അത് HRന്റെ ആവാം, അതേപോലെ തന്നെ ഫിനാൻസിൻ്റെ ആവാം, മാർക്കറ്റിൻ്റെ ആവാം. സോ എവറി വൺ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലാനിംഗ് സെക്ഷൻ. അപ്പോൾ ഇത്രയാണ് ബാരിയേഴ്സിൽ പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ 5th ചാപ്റ്റർ HRത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കണം കേട്ടോ.